തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസിൽ കോൺസുൽ ജനറലിനെയും അറ്റാഷിയെയും ചോദ്യം ചെയ്യാനുള്ള നയതന്ത്ര നീക്കങ്ങൾ ഊർജിതമാക്കി കസ്റ്റംസ്. കേസിൽ നയതന്ത്ര പരിരക്ഷയിൽ വിദേശത്ത് കഴിയുന്നവരുടെ വിശദാംശങ്ങൾ വിദേശകാര്യ മന്ത്രാലയം വീണ്ടും തേടി. യുഎഇയുമായി നയതന്ത്ര ബന്ധങ്ങൾ വഷളാകുന്ന വിധമുള്ള കടുത്ത സമ്മർദ്ദമുണ്ടാകില്ലെങ്കിലും കേസിലെ മുഖ്യകണ്ണി ഫൈസൽ ഫരീദിനായുള്ള നീക്കങ്ങൾ തുടരും. കോൺസുൽ ജനറലായിരുന്ന ജമാൽ ഹുസൈൻ അൽസാബിക്കും അറ്റാഷെ റാഷിദ് ഗാമിസ് അലിക്കും കസ്റ്റംസ് നൽകിയ ഷോക്കോസ് നോട്ടീസിന് ഇതുവരെ മറുപടി നൽകിയിട്ടില്ല. കള്ളക്കടത്തിന്റെ കേന്ദ്രം യുഎഇ കോൺസുലേറ്റ് ആയിരുന്നുവെന്നും കോൺസുൽ ജനറൽ ജമാൽ ഹുസൈൻ അൽസാബി സ്വർണ്ണക്കടത്തിൽ പങ്കാളിയായിട്ടുണ്ടെന്നും കസ്റ്റംസ് ഷോക്കോസ് നോട്ടീസ് റിപ്പോർട്ടിൽ ഉൾപ്പെടെ വ്യക്തമാക്കിയിരുന്നു. വിയറ്റ്നാമിൽ കോൺസുൽ ജനറലായിരിക്കുമ്പോഴും നിരോധിത മരുന്നുകളും സിഗരറ്റും കടത്തിയതിന് അൽസാബി പിടിക്കപ്പെട്ടിട്ടുമുണ്ട്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എയർ കാർഗോ വഴിയെത്തിയ സ്വർണം പിടികൂടിയതിന് പിന്നാലെ ജമാൽ ഹുസൈൻ അൽസാബിയും അറ്റാഷെ റാഷിദ് ഗാമിസ് അലിയും വിദേശത്തേക്ക് കടന്നിരുന്നു. ഇവരെ ചോദ്യം ചെയ്യാനും ഇന്ത്യയിൽ എത്തിക്കാനുമുള്ള നീക്കങ്ങൾ തുടക്കത്തിൽ വിദേശകാര്യ മന്ത്രാലയം വഴി കസ്റ്റംസ് പ്രിവന്റ് വിഭാഗം നടത്തി. എന്നാൽ യുഎഇ സർക്കാർ ഒരുതരത്തിലും അന്വേഷണ നടപടികളുമായി സഹകരിച്ചിരുന്നില്ല. നയതന്ത്ര പരിരക്ഷയുള്ള യുഎഇയുടെ പ്രതിനിധികളെ രാജ്യത്തിനുമേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തി നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിലും വിള്ളലുണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ. ഈ സാഹചര്യത്തിലാണ് നിലവിൽ അറസ്റ്റിലായ പ്രതികളെ ഉൾപ്പെടുത്തി പ്രോസിക്യൂഷൻ നടപടികളിലേക്ക് കടക്കാനുള്ള കസ്റ്റംസ് തീരുമാനം. എന്നാൽ ദുബായിലുള്ള ഫൈസൽ ഫരീദിനെയും യുഎഇ കോൺസുലേറ്റിൽ അക്കൗണ്ട്സ് വിഭാഗം തലവനായിരുന്ന നയതന്ത്ര പരിരക്ഷകളൊന്നുമില്ലാത്ത ഖാലിദ് മുഹമ്മദ് അലി ചൗക്രിയെയും ഇന്ത്യയിൽ എത്തിക്കാനുള്ള നീക്കങ്ങൾ ഊർജിതമായി തുടരും. വിദേശകാര്യ മന്ത്രാലയം അയച്ച കത്തിനുള്ള മറുപടിയിൽ വിദേശത്ത് ചോദ്യം ചെയ്യാനുള്ളവരുടെ പട്ടികയിൽ കോൺസുൽ ജനറലിനെയും അറ്റാഷയെയും കസ്റ്റംസ് ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. വിദേശയാത്രകളിലെല്ലാം കോൺസുലേറ്റ് ജീവനക്കാരിൽ ചിലർ കറൻസി കടത്തും നടത്തിയതായി കസ്റ്റംസ് കണ്ടെത്തിയിരുന്നു. ഷോക്കോസ് നോട്ടീസിനുള്ള മറുപടിയിലെ വ്യക്തതയനുസരിച്ചായിരിക്കും ഇവരെ പ്രതിചേർക്കുക. ജനം, കൊച്ചി.